ഹായ് ഓൾ, വെൽക്കം ടു സ്പർ ആൻഡ് സ്പൈസസ് ചിപ്പോട്ട്ലി. ഈ വേനൽക്കാലത്ത് വളരെ റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു മൊഹീറ്റോ റെസിപ്പിയുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. മൂന്ന് വെറൈറ്റിയിലുള്ള മൊഹീറ്റോ പ്രിപ്പറേഷൻ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള വാട്ടർമെലൺ മൊഹീറ്റോ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, കുറച്ച് വാട്ടർമെലൻ്റെ കഷ്ണങ്ങൾ, ലെമൺ ഇതുപോലെ ക്യൂബ് സൈസിൽ അരിഞ്ഞത്, കുറച്ച് ഐസ് ക്യൂബ്സ്, കുറച്ച് പൊടിച്ച പഞ്ചസാര, പിന്നെ നമുക്ക് വേണ്ടത് പുതിന ഇലയാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് ഒരു ജ്യൂസ് ഗ്ലാസ്സും വേണം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് കുറച്ച് ലെമണിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം നമ്മളൊരു 5 ലെമൺ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ ഒരു കൈ പുതിനയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു 1/2 teaspoonഓളം പഞ്ചസാര പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കടോലിൻ്റെ പിൻഭാഗമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ടായാലും ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ക്രഷായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ പൊടിച്ച പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന് പകരം ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇങ്ങനെ ക്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാട്ടോ എല്ലാം കൂടെ മിക്സായതിൻ്റെ ആ ജ്യൂസ് ഇങ്ങനെ മേലേക്ക് വരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ്, ഇത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാട്ടോ, നമ്മുടെ 3 mojitos നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു കോമൺ ഇൻഗ്രീഡിയൻ്റ് ആണ് സോഡ. ഇനി ഇതിലേക്ക് നമുക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എല്ലാ സ്വീറ്റ് ഡിഷിനും ചെയ്യണ മാതിരി മീൻപൊടിയായിട്ട് 1 ഉപ്പ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റീഫ്രഷിംഗ് ആയിട്ടുള്ള വാട്ടർമെലൺ മൊഹീറ്റോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വെറൈറ്റി ആയിട്ടുള്ള പൈനാപ്പിൾ മൊഹീറ്റോ എങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ മൊഹീറ്റോയ്ക്ക് നമ്മുടെ ബേസ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ലെമണും പുതിനയും പൊടിച്ച പഞ്ചസാരയും ഐസും ഒക്കെ കോമൺ ആണ്. കൂടെ നമ്മൾ പൈനാപ്പിൾ കഷ്ണങ്ങളായിട്ട് എടുക്കുന്നതിന് പകരം 1 mixiyil ഇട്ട് ക്രഷ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. എന്നാലേ നമുക്ക് അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ലെമണിൻ്റെ കഷ്ണങ്ങളും പുതിനയും പൊടിച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇതൊന്ന് ക്രഷ് ആയതിനു ശേഷം നമ്മളിതാ എടുത്തു വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ ക്രഷ് ചെയ്തിട്ടുള്ള മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് നമുക്ക് കടോല് വെച്ച് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സോഡ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള പൈനാപ്പിൾ മൊഹീറ്റോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3rd variety ആയിട്ടുള്ള കുക്കുംബർ മൊഹീറ്റോ നമുക്ക് റെഡിയാക്കാം. കുക്കുംബർ പൊതുവെ തണുപ്പായതുകൊണ്ട് ഈ വേനൽക്കാലത്ത് ഈ കുക്കുംബർ മൊഹീറ്റോ നമ്മുടെ ബോഡീനെ വളരെയധികം കൂളാക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ബേസ് ഇൻഗ്രീഡിയൻസ് സെയിം ആണ്, ലെമണിൻ്റെ കഷ്ണങ്ങൾ, പുതിനയുടെ ഇല, പൗഡേർഡ് ഷുഗർ, ഐസ് ക്യൂബ്സ്. കൂടെ തന്നെ നമ്മൾ സാലഡ് കുക്കുംബർ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും കൂടെ വേണം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ നമ്മൾ ലെമണിൻ്റെ പീസസും പുതിന ഇലയും കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുത്തിട്ട്
നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുക്കുംബറിൻ്റെ പീസസും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ നല്ലോണം എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫൈനലി നമ്മൾ സോഡയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ മേമ്പൊടിയായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഇത് നല്ലോണമൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയും ഈസിയാണ് നമ്മുടെ കുക്കുംബർ മൊഹീറ്റോ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ മൂന്ന് വെറൈറ്റി മൊഹീറ്റോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും സിമ്പിളാണ്, ഈ വേനൽക്കാലത്ത് നമുക്ക് വളരെയധികം ബോഡിയെ റിഫ്രഷ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് എന്നും ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.